ഹേ ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ കേക്ക് സ്ട്രോബെറി വാനില കേക്കാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ അതിൽ മൂന്ന് ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടൂ. എന്നാൽ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, വൺ ടീസ്പൂൺ വാനില എസൻസ്, അതുപോലെ തന്നെ നാല് മുട്ട. പിന്നെ സ്ട്രോബെറിൻ്റെ കേക്കല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഫ്രഷ് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. എന്നാൽ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം തന്നെ എടുത്തു വച്ചിട്ടുള്ള നാല് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റി വെക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് നോക്കണം. തണുത്ത മുട്ട ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇപ്പോൾ നാല് മുട്ട ഞാൻ മഞ്ഞ വെള്ളമായിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ആദ്യം തന്നെ ലോല് ബീറ്റ് ചെയ്തെടുക്കുക. ഒരിക്കലും ഫുൾ സ്പീഡിൽ ബീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലോ സ്പീഡിലേ ബീറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതാ നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഈ ടൈമിൽ ബീറ്റ് ചെയ്യൽ സ്റ്റോപ്പ് ചെയ്യണം. ഇനി പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ലോല് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓവർ ബീറ്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മുഴുവനായിട്ട് അത് തന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു സ്പാറ്റുല കൊണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇത് നല്ല ക്രീമി പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് മുട്ട വീതമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയുടെ മഞ്ഞയായാലും മുഴുവനായിട്ട് അത് തന്നെ ചേർത്ത് കൊടുക്കാതിരിക്കുക. രണ്ട് രണ്ടായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലോ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുട്ടയുടെ മഞ്ഞയ്ക്ക് ഒരു പ്രത്യേക ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഈ ഒരു വാനില എസൻസ് ചേർക്കുമ്പോൾ മാറിക്കിട്ടും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുക. അത് തന്നെ ഒരു കപ്പ് മൈദ ഒരു അരിപ്പയിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് മൂന്നും നന്നായിട്ട് തന്നെ ഒന്ന് ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു രണ്ട് മൂന്ന് വട്ടം അരിച്ചെടുത്താൽ അത്രയും നല്ലതാണ്, നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇനി മുട്ട ബീറ്റ് ചെയ്ത് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് സ്പാച്ചുല കൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാട് സ്പീഡിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ പാടില്ല. സൈഡിൽ നിന്ന് ചെറിയ രീതിയിൽ നൈസായിട്ട് മാത്രം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടുകയൊന്നും ചെയ്യില്ല. ഞാനങ്ങനെ വലിയൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു എക്സ്പേർട്ടൊന്നുമല്ല. ചെറിയ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ കഴിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്ന ഒരാളൊന്നല്ല.
ഇനി ഇതുപോലത്തെ ഒരു പരന്ന പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് കേക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലാണ് കേക്ക് റെഡിയാക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ അടിയിൽ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ നേരിട്ട് തന്നെയാണ് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്, മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചോ ഒരു സ്ട്രോ വെച്ചോ ഇതുപോലെ ഉള്ളിലൂടെ ഒന്ന് ഇങ്ങനെ മിക്സാക്കി എടുത്താൽ മതി. ഇപ്പോൾ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചതിന് ശേഷം ഈ കേക്ക് വെരി ലോ ഫ്ലെയിമിൽ ഒരു 50 മുതൽ 55 മിനിറ്റ് വരെ നന്നായി അടച്ചു വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. എനിക്ക് കേക്ക് റെഡിയാൻ വേണ്ടിയിട്ട് 55 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല കേക്കായിട്ട് വന്നിട്ടുണ്ട്. ടൂത്ത് പിക്ക് വെച്ച് കുത്തിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ടും വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 9-10 ഫ്രഷ് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി വെച്ചാണല്ലോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇപ്പോൾ നല്ല സോഫ്റ്റാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കേക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ആയിട്ടും മുറിച്ചെടുക്കുക. ഞാൻ ഇപ്പോൾ 2 ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതാ 2 ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കുക. അതിന് മുമ്പേ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഒരു പാത്രത്തിലോട്ടേക്ക് നമ്മൾ ബീറ്റ് ചെയ്യുന്ന ക്രീം ബീറ്റ് ചെയ്യുന്ന പാത്രവും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡും നന്നായിട്ട് തണുപ്പിച്ചിട്ടേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് നല്ല ക്രീമിയാകുന്ന വരെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ എക്സ്ട്രാ ഷുഗറും അതുപോലെ വാനില എസൻസ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നാട്ടിലെ ഫിയോന ക്രീമില്ലേ, അതുപോലത്തെ ഒരു ക്രീം, അടിപൊളി ക്രീമാണ് ഇതും. ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഷുഗറും അതുപോലെ എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ക്രീമാണ്. ഇപ്പോൾ ഇതാ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എടുത്തു വെച്ച സ്ട്രോബെറി ഞാനിവിടെ അടിച്ചിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എന്നാലേ നല്ല ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ പേസ്റ്റാക്കി എടുക്കാനായിട്ട് പറ്റൂ. പിന്നെ ഈ സ്ട്രോബെറിക്ക് പൊതുവേ ഒരു പുളിപ്പ് ടേസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു സ്വീറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു പുളിപ്പ് ടേസ്റ്റ്. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ഞാൻ എടുത്തിട്ട് കേക്ക് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഷുഗർ സിറപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം എല്ലാ സൈഡിലോട്ടേക്കും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ കേക്കിൻ്റെ ഐസിങ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അറിയുമെന്ന് ചെയ്യില്ല, അത് നിങ്ങൾക്ക് ഈ കേക്കിൻ്റെ ലാസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് ശരിക്കും അറിയില്ല, അത്ര എക്സ്പേർട്ടും അല്ല.
ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറി പേസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ കേക്കും വെച്ച് കൊടുക്കുക, മെല്ലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ടോപ്പിങ്ങിലും സൈഡിലൊക്കെ ആയിട്ട് വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിങ് ചെയ്ത് കൊടുക്കുക. ഇതാണ് എനിക്ക് കുറച്ചൊരു മെനക്കേടായിട്ട് തോന്നിയിട്ടുള്ളത്. കുറച്ചൊരു പണിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എക്സ്പേർട്ട് ഉള്ളാക്കിയത് അത്രയ്ക്ക് വലിയൊരു പണിയൊന്നുമല്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഒരുവിധം ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നില്ല, ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക ക്രീം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പേപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ട് ഇതിലൊന്ന് ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ നോസിലൊന്ന് ചേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു സിമ്പിൾ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇനി സ്ട്രോബെറി പേസ്റ്റ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിങ്ങിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് കറക്റ്റ് ലെവലിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ചുകൂടി ഒരു സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹേർഷീസിൻ്റെ സ്ട്രോബെറി ലിക്വിഡ് ഇതിൻ്റെ സൈഡിലൊരു സൈഡിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് താഴെ വീഴുന്നതൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതാ സ്ട്രോബെറി വാനില കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതുപോലെ ഇഷ്ടമായെങ്കിൽ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.